കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട ബിജെപിക്കൊപ്പം ലീഗും കോൺഗ്രസും ചേർന്ന് നടത്തുന്ന സമരങ്ങളെ തീവ്രമായ ആശങ്കയോടെ കാണുന്നവരാണ് വിവിധ മുസ്ലിം സംഘടനകൾ. ആചാരപരമായ കാര്യങ്ങളിൽ മൗലികമായ ഭിന്നതയുള്ള സംഘടനകൾ ഒന്നിച്ച് ഏറെ കാലത്തിനു ശേഷമാണ് ഒരു വിഷയത്തിൽ സ്വരച്ചേർച്ചയുള്ള അഭിപ്രായം പങ്കുവയ്ക്കുന്നത്. വിശുദ്ധ ഖുർആന്റെ പേരിൽ കേരളത്തിന്റെ തെരുവിൽ നടക്കുന്ന സമരാഭാസങ്ങളെയും പ്രമുഖ പണ്ഡിതൻ കാന്തപുരത്തെ ലക്ഷ്യം വച്ചുള്ള യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ ആക്രമണങ്ങളെയും ലീഗ് ആഘോഷിക്കുന്നതിൽ സമുദായ സംഘടനകൾ കടുത്ത രോക്ഷം രൂപം കൊള്ളുകയാണ്. സംഘപരിവാറിന്റെ കയ്യടിക്ക് വേണ്ടി ഫിറോസ് നടത്തുന്ന പരാമർശങ്ങൾ ഫലത്തിൽ സമുദായത്തിനാകെ ദോഷം ചെയ്യുമെന്ന് പല നേതാക്കളും തുറന്നു പറയുന്ന സ്ഥിതിയാണ്. വിശുദ്ധ ഖുർആനെ ഒരു വിവാദത്തിലേക്കും അക്രമണാസക്ത സമരത്തിലൂടെ തെരുവിലേക്കും വലിച്ചിഴയ്ക്കാനുള്ള യു ഡി എഫ് ബി ജെ പി നീക്കത്തിനെതിരെ ഇസ്ലാം മത വിശ്വാസികൾ സംഘടനാ ഭേദമില്ലാതെ രോക്ഷം കൊള്ളുമ്പോൾ ഉളുപ്പിന്റെ ഒരു കണിക പോലുമില്ലാതെ ലീഗുകാർ ഈ ഗൂഢ പദ്ധതിക്കൊപ്പം നിൽക്കുകയാണ്. മന്ത്രി കെ ടി ജലീലിനോടുള്ള വ്യക്തി വിദ്വേഷം തീർക്കാൻ ഖുർആനെങ്കിൽ ഖുർആൻ എന്ന നിലയിലുള്ള സമീപനമാണ് ലീഗിനുള്ളത്. റമദാൻ വ്രതക്കാലത്ത് യു എ ഇ കോൺസുലേറ്റ് വഴി പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സക്കാത്ത് എന്ന നിലയ്ക്ക് ഭക്ഷണ കിറ്റുകൾ നൽകിയതിനും ഖുർആൻ വിതരണം ചെയ്തതിനും എതിരെ യു ഡി എഫ് കൺവീനർ ബെന്നി ബഹനാൻ എം പിയാണ് പ്രധാനമന്ത്രിക്ക് കത്തയച്ചത്. പിന്നെ രമേശ് ചെന്നിത്തലയും ഇത് ഏറ്റെടുത്തു. കെ സുരേന്ദ്രന് വേണ്ടി ബെന്നി ബെഹനാൻ എഴുതിയാണ് ഈ കത്ത് എന്ന ചിന്തയാണ് മുസ്ലിം സംഘടനകൾക്കുള്ളിൽ വ്യാപകമായത്. ഈ കത്ത് തന്നെയാണ് പാവനമായ സക്കാത്തിനെയും വിശുദ്ധ ഖുർആനെയും തെരുവിൽ വലിച്ചിഴയ്ക്കാൻ ഇടയാക്കിയത്. ഇത് ലീഗിനെ പിന്തുണയ്ക്കുന്ന സമസ്തയിലും വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. എന്നാൽ ഖുർആൻ വിതരണ പ്രശ്നം ഉയർത്തി ബി ജെ പിക്കൊപ്പം സമരം നടത്തുന്നതിനെതിരെ എ പി സുന്നി, ഇ കെ സുന്നി, മുജാഹിദ് ഭേദമില്ലാതെ നേതാക്കൾ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. മതനേതാക്കളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ലക്ഷ്യം വച്ച പി കെ ഫിറോസ് നടത്തിയ പരാമർശം നിയമവിധേയമായി പ്രവർത്തിക്കുകയും ജീവകാരുണ്യ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന എല്ലാ വിഭാഗം സംഘടനകൾക്കെതിരെ നീങ്ങാൻ കേന്ദ്ര സർക്കാരിന് അവസരം നൽകുമെന്ന ഭീതി ഇവർക്കുണ്ട്. മാത്രവുമല്ല, യു എ യുമായുള്ള ബന്ധം മുലയാനും ഇത് ഇടയാക്കുമെന്ന് ഈ സംഘടനകൾ കരുതുന്നു. ഖുർആനെ അവഹേളിച്ച മലയാള മനോരമ പ്രസിദ്ധീകരിച്ച കാർട്ടൂണും വിശ്വാസികളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. യു ഡി എഫ് മുഖപത്രമായി മാറിയ മനോരമയ്ക്കെതിരെ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ മുസ്ലിം ലീഗ് ഇതുവരെ തയ്യാറായിട്ടുമില്ല. ഖുർആനിലുള്ളതൊക്കെ കെട്ടുകഥയാണെന്നാണ് മലയാള മനോരമയിലെ കാർട്ടൂണിന്റെ ഉള്ളടക്കം. 5 വർഷം കൂടുമ്പോൾ കേരളത്തിൽ സ്വാഭാവികമായ ഭരണമാറ്റം ഉണ്ടാവില്ലെന്ന അസാധാരണമായ ഭയം യു ഡി എഫിനെ പിടികൂടിയിരിക്കുകയാണെന്ന് സുന്നികളിലെ പ്രബലമായ എ പി വിഭാഗത്തിന്റെ മുഖപത്രം സിറാജിന്റെ എഡിറ്റോറിയൽ പേജിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. എൽ ഡി എഫ് സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാ വിഭാഗത്തിലും മതിപ്പുളവാക്കിയതാണ് ജലീൽ എന്നൊരു പിടിവള്ളിയിൽ ആഞ്ഞു പിടിക്കാൻ യു ഡി എഫിനെ പ്രേരിപ്പിച്ചതെന്നും പത്രം തുറന്നടിക്കുന്നു. വിവാദങ്ങളുടെ മറവിൽ വിശുദ്ധ ഖുർആനെ അവഹേളിക്കാനും കേരളവും യു എ ഇയും തമ്മിലുള്ള ബന്ധത്തെ തെറ്റായി വ്യാഖ്യാനിക്കാനും ശ്രമങ്ങൾ നടക്കുകയാണെന്നാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി സത്താർ പന്തല്ലൂർ അഭിപ്രായപ്പെട്ടത്. ഖുർആൻ കുറ്റക്കാരനല്ലെങ്കിൽ നിരുപാധികം വിട്ടയക്കണമെന്നാണ് മുജാഹിദ് വിഭാഗത്തിലെ പണ്ഡിതൻ ഹുസൈൻ മടവൂർ പറഞ്ഞത്. കള്ളക്കടത്തിന്റെ പട്ടികയിൽ ഈ പവിത്ര ഗ്രന്ഥത്തെ ഉൾപ്പെടുത്തിയത് എന്തിനാണ് എന്നാണ് ഡോക്ടർ മടവൂറിന്റെ ചോദ്യം.